നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് നമുക്ക് വേണം, ഒരെണ്ണം മതിയാവും. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വുള്ളൻ ത്രെഡ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചുറ്റി എടുക്കുവാണ്. അപ്പൊ ഞാൻ നമ്മുടെ ആ ഒരു ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നടുക്ക് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. ഈ ഒരു ത്രെഡ് നമുക്ക് ഒരു ബോൾ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത്യാവശ്യം കുറച്ച് നിങ്ങൾക്ക് എത്ര ബോൾസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് അത്രയും ബോൾസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡ് വന്നിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി കറക്കി കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിലേ ഒരു ബോൾ ഷേപ്പ് ആവുള്ളൂ. നമ്മൾ വളരെ കുറച്ച് മാത്രം കട്ട് ചെയ്ത് ഒരു ബോൾ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ ഞാനിവിടെ ത്രെഡ് ഒരു ബോൾ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു ബോള് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ത്രെഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ ബോൾസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് വുള്ളൻ ത്രെഡ് കൊണ്ടാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പഫി ആയിട്ട് നമുക്ക് ബോൾസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വുള്ളൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത് ഞാനിവിടെ ബ്ലാക്ക് കളറ് വുള്ളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഞാൻ ചുറ്റിയെടുക്കുവാണ്. അതിനുശേഷം മുകളിലായിട്ടാണ് ഞാൻ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാനിവിടെ മുകളിലായിട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് ഇതുപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് കളറിൽ ഞാൻ ഇതുപോലുള്ള കുറച്ച് ഇതാണ് ചെയ്തെടുത്തത്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ബോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലായിട്ട് ഈ ഒരു സ്റ്റിക്കിലായിട്ട് ഇതെല്ലാം നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണിത്. നല്ലൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹോം ഡെക്കർ പീസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ട്രൈ ചെയ്യുമ്പോൾ ആ പിക്ചേഴ്സ് കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അയച്ചുതരുന്ന പിക്ചേഴ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.